ഇന്ന് നമ്മൾ ഹാവിംഗ് എന്ന വാക്കിൻ്റെ 12 ഉപയോഗ രീതികളെപ്പറ്റി വിശദമായി പഠിക്കുകയാണ്. ഹാവിംഗ് എന്ന വാക്കിനെ പറ്റി നമ്മൾ വിശദമായി പഠിക്കുകയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെയിൻ വെർബ്, കോസേറ്റീവ് വെർബ്, ജെറണ്ട്, എ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് എക്സെട്ര. ഹാവിംഗ് എന്ന വാക്ക് ഒരു മെയിൻ വെർബായിട്ടും കോസേറ്റീവ് വെർബായിട്ടും ജെറണ്ട് ആയിട്ടും പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആയിട്ടും മറ്റ് പല രൂപങ്ങളിലും, അതാണ് ഇവിടെ എക്സെട്ര മുതലായവ എന്നുള്ള അർത്ഥത്തിൽ തന്നിരിക്കുന്നത്, അത് ഉപയോഗിക്കുന്നു. ഇവ ഓരോന്നും എന്താണെന്നും അതിന് ഉദാഹരണങ്ങൾ എന്താണെന്നും നമ്മൾ ഇനി വിശദമായി നോക്കുകയാണ്. ആദ്യം ആസ് എ മെയിൻ വെർബ്, ഒരു പ്രധാന വെർബായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ, ഹാവിംഗ് ഹാസ് ദീസ് മീനിങ്സ്, അപ്പോൾ അതിന് ഹാവിങ്ങിന് ഈ അർത്ഥങ്ങളുണ്ടാവും. ഏതാണ് അർത്ഥങ്ങൾ? ടു ഫേസ്, അഭിമുഖീകരിക്കുക, ടു ഡു, ചെയ്യുക, ടു കാരി, വഹിക്കുക, ടു എക്സ്പീരിയൻസ്, അനുഭവിക്കുക, ടു ഈറ്റ്, തിന്നുക, ടു ഡ്രിങ്ക്, കുടിക്കുക, ആൻഡ് ടു റിസീവ്, സ്വീകരിക്കുക മുതലായ അർത്ഥങ്ങൾ ഒരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാവിങ്ങിന് ലഭിക്കുന്നതാണ്. എക്സാമ്പിൾസ്: ഹി വാസ് ഹാവിങ് എ ടഫ് സിറ്റുവേഷൻ ഡ്യൂ ടു പോവർട്ടി ഇൻ ഹിസ് ടീനേജ്. ബ്രാക്കറ്റിൽ ടു ഫേസ്, അഭിമുഖീകരിക്കൽ എന്ന, അല്ലെങ്കിൽ അഭിമുഖീകരിക്കുക എന്ന അർത്ഥമാണ് ഈ സെൻറ്റൻസിൽ വരുന്നത്. വാസ് ഹാവിങ് എന്ന, ഇവിടെ വാസ് ഹാവിങ് എന്ന രൂപമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹാവിങ് എന്ന വാക്കിൻ്റെ മുമ്പ് കഴിഞ്ഞ കാലത്ത് സൂചിപ്പിക്കുവാൻ വാസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹി വാസ് ഹാവിങ് എ ടഫ് സിറ്റുവേഷൻ ഡ്യൂ ടു പോവർട്ടി ഇൻ ഹിസ് ടീനേജ്. അതിൻ്റെ അർത്ഥമാണ് സാധാരണയുള്ള ഇംഗ്ലീഷിൽ തൊട്ട് താഴെ പച്ച മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഹി ഫേസ്ഡ് ചലഞ്ചിങ് സർക്കംസ്റ്റൻസസ് ഇൻ ഹിസ് ടീനേജ് ബിക്കോസ് ഓഫ് പോവർട്ടി. ഹി ഫേസ്ഡ്, അവൻ അഭിമുഖീകരിച്ചു. അപ്പോൾ ഇവിടെ വാസ് ഹാവിങ്ങിൻ്റെ അർത്ഥമാണ് ഫേസ്ഡ്, അഭിമുഖീകരിച്ചു എന്ന രീതിയിൽ വരുന്നത്. ചലഞ്ചിങ് സർക്കംസ്റ്റൻസസ്, വെല്ലുവിളികൾ നിറഞ്ഞ ചുറ്റുപാടുകൾ. ഇൻ ഹിസ് ടീനേജ്, അവൻ്റെ കൗമാരത്തിൽ. ബിക്കോസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം മൂലം. ദാരിദ്ര്യം മൂലം അവൻ്റെ കൗമാരത്തിൽ അവൻ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ചുറ്റുപാടുകൾ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ അഭിമുഖീകരിച്ചു എന്നുള്ള അർത്ഥമാണ് ആ സെൻറ്റൻസിന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വാസ് ഹാവിങ് എന്നതിന് അഭിമുഖീകരിച്ചു എന്ന അർത്ഥമാണ് ലഭിക്കുന്നത്. അടുത്ത്, ദേ ആർ ഹാവിങ് എ മ്യൂസിക്കൽ പ്രോഗ്രാം ടുനൈറ്റ് അറ്റ് എസ് കെ ഓഡിറ്റോറിയം. ആ സെൻറ്റൻസിൽ ടു ഡു, ചെയ്യുക എന്നർത്ഥമാണ് ആർ ഹാവിങ്ങിന് വരുന്നത്. അതിൻ്റെ അർത്ഥം തൊട്ട് താഴെ പച്ചമഷിയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഷെഡ്യൂൾഡ് എ മ്യൂസിക്കൽ ഇവൻറ്റ് ഫോർ ടുനൈറ്റ് അറ്റ് എസ് കെ ഓഡിറ്റോറിയം. ദേ ഹാവ് ഷെഡ്യൂൾഡ്, അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എ മ്യൂസിക്കൽ ഇവൻറ്റ്, ഒരു സംഗീത പരിപാടി, ഫോർ ടുനൈറ്റ്, ഇന്ന് രാത്രിക്ക് വേണ്ടി, അറ്റ് എസ് കെ ഓഡിറ്റോറിയം, എസ് കെ ഓഡിറ്റോറിയത്തിൽ. നമ്മൾ ഷെഡ്യൂൾ എന്ന വാക്ക് ഷെഡ്യൂൾഡ്, ഷെഡ്യൂൾ എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥ ഉച്ചാരണം സ്കെഡ്യൂൾ എന്നാണ്. പക്ഷേ നമ്മൾ മലയാളികൾ ആ രീതിയിൽ ഉച്ചരിച്ച് കേൾക്കാറില്ല. സ്കെഡ്യൂൾഡ് എന്നാണ് ശരിക്കത് വായിക്കേണ്ടത്. അടുത്ത്, ഐ വാസ് നോട്ട് ഹാവിങ് മൈ ലഗേജ് വെൻ ഐ വെൻ്റ് ടു ദി ഹിൽ സ്റ്റേഷൻ. ഇവിടെ ടു ക്യാരി, ചുമക്കുക, കൂടെ കൊണ്ടുപോവുക, വഹിക്കുക എന്നൊക്കെയാണ് ക്യാരി എന്ന വാക്കിനിവിടെ അർത്ഥം. അതിൻ്റെ അർത്ഥം താഴെ തന്നിരിക്കുന്നു. ഐ ഡിഡിൻ്റ് പൊസസ് മൈ ലഗേജ് വെൻ ഐ വിസിറ്റഡ് ദ ഹിൽ സ്റ്റേഷൻ. ഞാൻ ഹിൽ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ എൻ്റെ ലഗേജ് ഞാൻ എൻ്റെ കൂടെ കരുതിയിരുന്നില്ല. അപ്പോൾ ഇവിടെ വാസ് നോട്ട് ഹാവിങ് എന്നത് ഞാൻ ക്യാരി ചെയ്തിരുന്നില്ല, കൂടെ കരുതിയിരുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്ന അർത്ഥമാണ് കിട്ടുന്നത്. അടുത്ത മെയിൻ വെർബായിട്ട് ഹാവിങ് എന്ന വാക്ക് വീണ്ടും തുടരുകയാണ്. ഉദാഹരണം കണ്ടിന്യൂ ചെയ്യുന്നു. ദേ വെയർ ഹാവിങ് ആൻ ഇൻട്രസ്റ്റിംഗ് മോമെൻ്റ് വൈൽ പ്ലേയിങ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. ഇവിടെ ടു എക്സ്പീരിയൻസ്, അനുഭവിക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം, അതായത് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം തൊട്ട് താഴെ പച്ചമഷിയിൽ തന്നിരിക്കുന്നു. ദേ എക്സ്പീരിയൻസ്ഡ് ആൻ എൻജോയബിൾ ടൈം വൈൽ പ്ലേയിങ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. അവർ എക്സ്പീരിയൻസ് ചെയ്തു, അനുഭവിച്ചു, ആൻ എൻജോയബിൾ ടൈം, ആസ്വാദ്യകരമായ, ഇവിടെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് മോമെൻ്റ്, അതാണ് എൻജോയബിൾ ടൈം എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. വൈൽ പ്ലേയിങ് വിത്ത് ദെയർ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാരോടൊപ്പം അവർ കളിച്ചപ്പോൾ അവർ വളരെയധികം ആനന്ദം ആസ്വദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വെയർ ഹാവിങ് എന്ന വാക്കുകൾ ആസ്വദിച്ചു അല്ലെങ്കിൽ അനുഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ഉദാഹരണം, സുബൈർ വാസ് ഹാവിങ് കോഫി ഇൻ ദ മോർണിംഗ്.
ഇവിടെ അർത്ഥം പറയുന്നത് ടു ഡ്രിങ്ക്, കുടിക്കുക. നമുക്കറിയാം ഭക്ഷണം, ആഹാരം കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഇംഗ്ലീഷിൽ ഹാവ് എന്ന് പറയും. സുബൈർ വാസ് ഹാവിങ്, ഇവിടെ വാസ് വന്നതുകൊണ്ട് അത് കഴിഞ്ഞ രൂപമാണ്. സുബൈർ വാസ് ഹാവിങ് കോഫി ഇൻ ദ മോർണിംഗ്, അതിൻ്റെ അർത്ഥം താഴെ തന്നിരിക്കുന്നു. സുബൈർ വാസ് ഡ്രിങ്കിങ് കോഫി ഇൻ ദ മോർണിംഗ്, സുബൈർ രാവിലെ കോഫി കുടിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വാസ് ഹാവിങ് എന്ന് വെച്ചാൽ വാസ് ഡ്രിങ്കിങ് എന്നാണ്. അടുത്ത ഉദാഹരണം, അനിൽ ഈസ് ഈറ്റിംഗ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് എന്നർത്ഥം വരുന്ന അനിൽ ഈസ് ഹാവിങ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഹാവിങ്, ഈസ് ഹാവിങ് എന്ന് വെച്ചാൽ ടു ഈറ്റ്, തിന്നുക എന്നർത്ഥമാണ്. അനിൽ ഈസ് ഹാവിങ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ അർത്ഥം അനിൽ ഈസ് ഈറ്റിംഗ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്, അനിൽ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത, വി വിൽ ബി ഹാവിങ് സം ഗെസ്റ്റ്സ് ഇൻ അവർ സൺസ് പോസ്റ്റ് മാരേജ് റിസപ്ഷൻ. ഇവിടെ ടു റിസീവ്, സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഗസ്റ്റുകളെയും മറ്റും, അതിഥികളെയും സ്വീകരിക്കുക എന്നർത്ഥമാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം താഴെ പറയുന്നു, വി പ്ലാൻ ടു ഹോസ്റ്റ് സം ഫ്രണ്ട്സ് അറ്റ് ദി റിസപ്ഷൻ ഫോളോവിങ് അവർ സൺസ് മാരേജ്. വി പ്ലാൻ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, ടു ഹോസ്റ്റ് ആതിഥേയരാകുവാൻ എന്ന് വെച്ചാൽ അതിഥികളെ സ്വീകരിക്കുന്ന റോളിലാവുവാൻ. സം ഫ്രണ്ട്സ്, കുറച്ച് കൂട്ടുകാർ, അറ്റ് ദി റിസപ്ഷൻ, ആ സ്വീകരണ ചടങ്ങിൽ, ഫോളോവിങ് അവർ സൺസ് മാരേജ്, ഞങ്ങളുടെ മകൻ്റെ കല്യാണത്തെ തുടർന്നുള്ള റിസപ്ഷനിൽ ഞങ്ങൾ കുറേ സുഹൃത്തുക്കളെ സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അത് ടു സ്വീകരി, ടു റിസീവ് എന്ന് വെച്ചാൽ ഗസ്റ്റുകളെയും മറ്റും സ്വീകരിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. വി പ്ലാൻ ടു ഹോസ്റ്റ് സം ഫ്രണ്ട്സ് അറ്റ് ദി റിസപ്ഷൻ ഫോളോവിങ് അവർ സൺസ് മാരേജ്, ഞങ്ങളുടെ മകൻ്റെ മാരേജിനെ തുടർന്നുള്ള റിസപ്ഷനിൽ കുറേ സുഹൃത്തുക്കളെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ വിൽ ബി ഹാവിങ് എന്ന് വെച്ചാൽ ഇവിടെ ടു റിസീവ്, സ്വീകരിക്കൽ, സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു പ്രവൃത്തി ചെയ്യുവാനായി മറ്റൊരാളോട് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന വാക്കാണ് ശരിക്ക് കോസേറ്റീവ് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഷീ ഈസ് ഹാവിങ് ഹെർ കാർ വാഷ്ഡ് ടുമോറോ, അവൾ അവളുടെ കാറ് നാളത്തോടുകൂടി കഴുകും എന്ന് പറയുമ്പോൾ ആ കാറ് ഇവിടെ കഴുകുന്നത് അവളല്ല, മറ്റാരെയെങ്കിലും കൊണ്ട് അവൾ ആ കാറ് കഴിപ്പിക്കും എന്നാണ്. അപ്പോൾ ഹിയർ ദ കോസേറ്റീവ് വെർബ് ഹാവിങ് സജസ്റ്റ്സ് ദാറ്റ്, ഇവിടെ ഹാവിങ് എന്ന കോസേറ്റീവ് വെർബ് നിർദ്ദേശിക്കുന്നത് ഷീ ഈസ് കോസിങ് സംവൺ എൽസ് ടു വാഷ് ഹെർ കാർ, അവൾ മറ്റാരെങ്കിലും കൊണ്ട് അവളുടെ കാറ് കഴുകും എന്നാണ്, കഴിപ്പിക്കും എന്നാണ്. അതായത് ഇവിടെ ഹാവിങ് എന്ന വാക്ക് മറ്റൊരാളെ കൊണ്ട് നമുക്ക് വേണ്ടി, ഒരു സബ്ജക്റ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യിക്കുവാൻ വേണ്ടി പറയുന്ന വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത്, വി ആർ ഹാവിങ് ദ ഹൗസ് പെയിൻറ്റഡ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ഉദാഹരണം, വി ആർ ഹാവിങ് ദ ഹൗസ് പെയിൻറ്റഡ് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞങ്ങൾ ഞങ്ങളുടെ വീട് പെയിൻറ് ചെയ്യും എന്ന് വെച്ചാൽ പെയിൻറ് ചെയ്യിക്കും. ദിസ് സെൻറ്റൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സബ്ജക്റ്റ് ഓഫ് ദിസ് സെൻറ്റൻസ് ഹാസ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ പെയിൻറ്റിങ് ദർ ഹൗസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സബ്ജക്റ്റ്, വി എന്ന് പറയുന്ന സബ്ജക്റ്റ്, അവരുടെ വീട് പെയിൻറ് ചെയ്യുവാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ അപ്കമിങ് വീക്ക്, വരുന്ന ആഴ്ച അത് ചെയ്യുവാനുള്ള പരിപാടി അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ ചുരുക്കത്തിൽ ആ വീട് പെയിൻറ് ചെയ്യുന്നത് അവരല്ല, അവർ മറ്റുള്ളവരെ കൊണ്ട് പെയിൻറ് ചെയ്യിപ്പിക്കും എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഹാവിങ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. വി ആർ ഹാവിങ് ദ ഹൗസ് പെയിൻറ്റഡ് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞങ്ങൾ ഞങ്ങളുടെ വീട് പെയിൻറ് ചെയ്യിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഹാവിങ് എന്ന വാക്ക് ഒരു ജെറണ്ടായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നോക്കുന്നു. ജെറണ്ട് എന്നാൽ വെർബൽ നൗൺ ആണ്. വെർബിൻ്റെയും നൗണിൻ്റെയും ഫംഗ്ഷൻ ഒരു വാക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം വാക്കിനെ വെർബൽ നൗൺ എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഇവിടെ ഹാവിങ് എന്ന വാക്ക് ഒരു ജെറണ്ട് അഥവാ വെർബൽ നൗണായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാമ്പിൾസ്, ദേ ആർ ആൾ ഹാപ്പി ഹാവിങ് ഡിന്നർ ആഫ്റ്റർ ദി ഹാർഡ് വർക്ക്. ദേ ആർ ആൾ ഹാപ്പി, അവരെല്ലാവരും സന്തോഷത്തിലാണ്. Having dinner, ഡിന്നർ കഴിക്കലിൽ. After the hard work, ഹാർഡ് വർക്കിന് ശേഷം, കഠിനമായ ജോലിക്ക് ശേഷം ഡിന്നർ കഴിക്കുന്നതിൽ അവരെല്ലാം സന്തോഷത്തിലാണ്. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ്, സാധാരണ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, എവരി വൺ ഈസ് ജോയ്ഫുൾ വൈൽ എൻജോയിങ് ഡിന്നർ ടുഗദർ ഫോളോവിങ് ദെയർ ഹാർഡ് വർക്ക്. അവരുടെ കഠിനമായ ജോലിക്ക് ശേഷമുള്ള ഒത്തുചേരലിൽ
ഭക്ഷണം കഴിക്കുന്നതിൽ അവരെല്ലാവരും സന്തോഷത്തിലാണ്. അടുത്ത സെൻറ്റൻസ്, ഹി എൻജോയ്സ് ഹാവിങ് എ ജിഞ്ചർ ടീ ആഫ്റ്റർ ഹിസ് എക്സർസൈസ്. ഹി എൻജോയ്സ്, അവൻ ആസ്വദിക്കുന്നു ഹാവിങ് എ ജിഞ്ചർ ടീ, ഒരു ഇഞ്ചി ചായ കുടിക്കലിൽ, ആഫ്റ്റർ ഹിസ് എക്സർസൈസ്, അവൻ്റെ വ്യായാമത്തിന് ശേഷം. അതിൻ്റെ അർത്ഥം സാധാരണ ഇംഗ്ലീഷിൽ പറയുന്നു, ഹി ടേക്സ് പ്ലഷർ ഇൻ ടേക്കിംഗ് ജിഞ്ചർ ടീ ആഫ്റ്റർ ഹിസ് എക്സർസൈസ് റുട്ടീൻ. നിത്യേനയുള്ള എക്സർസൈസിന് ശേഷം ഇഞ്ചി തേയില കുടിക്കുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നു. അടുത്ത്, ഹാവിങ് എന്ന വാക്ക് ആസ് എ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രൈസ് എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നു. ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രൈസ് ആയിട്ടത് ഉപയോഗിക്കുന്നു. അതെങ്ങനെയെന്ന് നോക്കാം. ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രൈസ് എന്ന് പറയുന്നത് അതൊരു പാർട്ടിസിപ്പിൾ രൂപമാണ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. ഒപ്പം അതിൻ്റെ കൂടെ അതിൻ്റെ സപ്പോർട്ടിങ് എലിമെൻസും സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ പലപ്പോഴും ഹാവിങ്, ഹാവിങ് ബീൻ, ഹാവിങ് ഹാഡ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ട്രക്ചറിലാണ് തുടങ്ങുന്നത്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ആ ഉദാഹരണം നമുക്ക് വിശദമായി നോക്കാം. എക്സാമ്പിൾ, ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ ലെഫ്റ്റ് ദ ഓഫീസ്. ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, അവളുടെ ജോലി തീർത്തത് കൊണ്ട് അല്ലെങ്കിൽ തീർന്നത് കൊണ്ട് ഷീ ലെഫ്റ്റ് ദ ഓഫീസ്, അവൾ ഓഫീസ് വിട്ടു, ഓഫീസിൽ നിന്ന് പോയി. അവളുടെ ജോലി തീർന്നത് കൊണ്ട് അവൾ ജോലി നിർത്തി ഓഫീസ് പൂട്ടിപ്പോയി എന്നർത്ഥം. ഹിയർ ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഈസ് എ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രൈസ്. ഈ സെൻറ്റൻസിൽ ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്ന ഷെയ്ഡ് മഞ്ഞയിൽ ഷെയ്ഡ് ധരിക്കുന്ന അത്രയും വാക്കുകളാണ് ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രൈസിന് ഉദാഹരണം. ഇവിടെ ഹാവിങ് എന്നത് ആക്സിലറി വെർബാണ്, ഫിനിഷ്ഡ് എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിന് ഉദാഹരണമാണ്, ഹെർ വർക്ക് എന്നത് ആ ആക്ഷൻ, ഫിനിഷ്ഡ് എന്ന് പറയുന്ന ആക്ഷന് വിധേയമായിത്തീരുന്ന കർമ്മമാണ് അഥവാ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്നതാണ് ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസിന് ഉദാഹരണം. ഇവിടെ ഹാവിങ് സെഡ് ദാറ്റ് എന്ന പ്രയോഗം നമ്മൾ പഠിക്കുകയാണ്. അതിന് ഡിസ്പൈറ്റ്, ഉണ്ടായിരുന്നിട്ടും എന്നർത്ഥമാണുള്ളത്. അതുപയോഗിച്ച്, ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിച്ചുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ വെതർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് ദ റെയിൻ ത്രൂ ഔട്ട് ദ വീക്ക്. ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ്സ് ഓൾവേസ് വൈസ് ടു ക്യാരി ആൻ അംബ്രല്ല. ദ വെതർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് ദ റെയിൻ, കാലാവസ്ഥാ പ്രവചനം മഴ പ്രവചിക്കുന്നു ത്രൂ ഔട്ട് ദ വീക്ക്, ആഴ്ച മുഴുവനും. ഹാവിങ് സെഡ് ദാറ്റ്, ഉണ്ടായിരുന്നിട്ടും, അങ്ങനെ പ്രവചനം ഉണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ എന്നിട്ടും, ഇറ്റ് ഈസ് ഓൾവേസ് വൈസ് ടു ക്യാരി ആൻ അംബ്രല്ല, ഒരു കുട എപ്പോഴും കരുതുന്നതായിരിക്കും ബുദ്ധി. മീനിങ്, അതിൻ്റെ അർത്ഥം സാധാരണ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്നു, ഡിസ്പൈറ്റ് ദ വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നിട്ടും, മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നിട്ടും, ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ, അതൊരു നല്ല ആശയമാണ് ടു ബി പ്രിപ്പയർഡ് ഫോർ, നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നത് ഫോർ അൺഎക്സ്പെക്റ്റഡ് വെതർ ചേഞ്ചസ്, അപ്രതീക്ഷിത കാലാവസ്ഥ മാറ്റങ്ങളെ കരുതുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് എപ്പോഴും ഒരു നല്ല ആശയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൂടെ കയ്യിൽ എപ്പോഴും കരുതണം എന്ന് പറഞ്ഞത് എന്നർത്ഥമാണ് അവിടെ വരുന്നത്. ഇനി ഹാവിങ്ങിന് ഉള്ള എന്ന അർത്ഥം വരാറുണ്ട്, നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എക്സാമ്പിൾസ്, ദിസ് ഈസ് ദ വുമൻ ഹാവിങ് മെനി ചിൽഡ്രൻ. ഇതാണ് ആ സ്ത്രീ, ഹാവിങ് മെനി ചിൽഡ്രൻ, ഒത്തിരി കുട്ടികൾ ഉള്ള. ഇവിടെ ഹാവിങ് മെനി ചിൽഡ്രൻ, ഒത്തിരി കുട്ടികൾ ഉള്ള, അപ്പോൾ ഉള്ള എന്നർത്ഥം ഹാവിങ്ങിന് ഉണ്ട്. അടുത്ത്, ഐ നോ എ മെൻ ഹാവിങ് ത്രീ കാർസ്. മൂന്ന് കാറുകൾ ഉള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. അടുത്ത്, ദ എർത്ത് ഈസ് ദ ഒൺലി പ്ലാനറ്റ് ഹാവിങ് ഓക്സിജൻ. ഓക്സിജൻ ഉള്ള ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. അടുത്ത്, വി നോ മെനി പീപ്പിൾ ഹാവിങ് ഡിഫറെൻ്റ് സ്കിൽസ്. വ്യത്യസ്ത കഴിവുകളുള്ള ഒത്തിരി ആളുകളെ നമുക്കറിയാം. സ്നേക്സ് ആർ ദി ക്രീച്ചേഴ്സ് ഹാവിങ് എ ലോങ് റൗണ്ട് ബോഡി.
പാമ്പുകൾ ഒരു തരം സൃഷ്ടികളാണ്. എങ്ങനെയുള്ളത്? ഹാവിങ് എ ലോങ് റൗണ്ട് ബോഡി, നീണ്ട, വളരെ നീണ്ട ഉരുണ്ട ശരീരമുള്ള ജീവികളാണ് പാമ്പുകൾ. ഇവിടെ എല്ലാ വാചകങ്ങളിലും ഹാവിങ് എന്ന വാക്കിന് ഉള്ള എന്ന അർത്ഥമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാവിങ് എന്ന വാക്കിനെ പറ്റി ഇത്രയുമാണ് ഇന്ന് പറയുവാനുള്ളത്.